ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ചോക്കോ ചിപ്പ് കുക്കീസ് ആണ്. ഇത് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റും ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൗഡർ ഷുഗർ ആഡ് ചെയ്യണം. ഇതും 1/4 കപ്പ് തന്നെയാണ്, അതിന്റെ കൂടെ +2 ടേബിൾ സ്പൂണും കൂടെ ഉണ്ട്. അപ്പോ 1/4 കപ്പ് പൗഡേർഡ് ഷുഗറും +2 ടേബിൾ സ്പൂണും. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യമായിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പൗഡേർഡ് ഷുഗർ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ദേഹത്തേക്കൊക്കെ തെറിക്കും. അപ്പൊ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബീറ്റ് ചെയ്ത് തുടങ്ങാം. ലൈറ്റ് ക്രീം ഷെയ്ഡ് ആവുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം, ഫ്ലഫി ആയിട്ട് വരണം. ഇടയ്ക്ക് ഒന്ന് സൈഡൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഇനി ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം സൈഡ് ക്ലിയർ ചെയ്തിട്ട്. ഇപ്പൊ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കണം. 1/4 കപ്പ് മൈദയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിഞ്ച് ഓഫ് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു സ്പാച്ചില വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം. ഇതിന് സോൾട്ടഡ് ബട്ടർ ചേർക്കുകയാണെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ സോൾട്ടഡ് ബട്ടറിനെക്കാളും നല്ലത് അൺസോൾട്ടഡ് ബട്ടർ തന്നെയാണ്. ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചോക്ലേറ്റ് ചിപ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് കുഴയ്ക്കാൻ പാടില്ല, കാരണം ചോക്ലേറ്റിന്റെ കളറ് നമ്മുടെ ഡോയിലേക്കൊക്കെ ആവും. അപ്പൊ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് കുക്കീസിന്റെ ഷേപ്പിൽ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഓവൻ ഞാന് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ബേക്കിംഗ് ട്രേയുടെ മേളിൽ അലൂമിനിയം ഫോയിൽ ഇങ്ങനെയൊന്ന് വെച്ചിട്ട് അതിന്റെ മേളിലാണ് പാർച്ച്മെന്റ് പേപ്പർ വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുക്കീസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. കുക്കീസിന്റെ ഷേപ്പിലെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അതിന്റെ മേളിൽ 2-3 ചോക്ലേറ്റ് ചിപ്സ് വീതം വെച്ചും കൊടുത്തിട്ടുണ്ട്. ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ കറക്റ്റ് 15 മിനിറ്റ് ആയപ്പോ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഓവനിൽ നിന്നും എടുത്തു മാറ്റാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂട് പോകുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ചൂട് പോയിട്ടെടുക്കാം. അങ്ങനെ കുക്കീസ് ഒക്കെ ചൂട് പോയി റെഡിയായി വന്നിട്ടുണ്ട്. കറക്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ബേക്കായോ എന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഉള്ളിലൊന്നും ബേക്കായിട്ടില്ലാത്ത പോലെ തോന്നും. പക്ഷേ അത് ചൂട് പോയി കഴിയുമ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് വരും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നല്ല ക്രഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്.